ഹായ്, ഐ ആം അമി. ഇപ്പം ഞാനുള്ളത് പാലക്കാട് ജില്ലയിൽ കോഴിക്കര എന്ന സ്ഥലത്താണ്. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ടർഫായ ഒരു സ്ഥലത്താണ് ഇപ്പം ഞാനിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നത് പോലെ കേരളത്തിലെ ഏറ്റവും വലിയ ടർഫാണ് ഈ കാണുന്നത്. ഈ ടർഫും ഈ ചുറ്റുപാടും ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോഴത്തെ ഫെസിലിറ്റീസും ഞാൻ കാണിച്ചു തരാം. ഫുൾ സെറ്റപ്പാണ് ഈ ടർഫ്. ഒരു ടൈമിൽ രണ്ട് ടീമിന് കളിക്കാനുള്ള സജ്ജീകരണം ഇവിടെ ഉണ്ട്. അതെല്ലാം ഈ ലെവൻസിൽ കളിക്കാനായിട്ട് അതിനുമായ ഗ്രൗണ്ടാണ്. ഇപ്പോൾ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ലെവൻസ് ആണ്. കേരളത്തിലെ നിലവിൽ ഏറ്റവും വലിയ ടർഫാണ് പാലക്കാട് ജില്ലയിൽ കോഴിക്കരയിൽ. ചേഞ്ചിങ് റൂം ഉണ്ട്, ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട്. അതേപോലെ ഷവർ റൂം ഉണ്ട്, അതേപോലെ നല്ല അടിപൊളി ടോയ്ലറ്റ് ഉണ്ട്. കുടിക്കാൻ നല്ല പ്യൂരിഫൈ ചെയ്ത വെള്ളം ഉണ്ട്. ചേഞ്ച് റൂം വൺ, അത് അവിടെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ കോഴിക്കരയിലെ ജാവ സ്പോർട്സ് എന്ന ഈ ടർഫിൽ വരിക, ഒരു തവണയിലും വന്ന് കളിക്കുക. കളിച്ച് ആ ഒരു എല്ലാവരും വന്ന് എൻജോയ് ചെയ്യുക. പിന്നെ നീളം കൊണ്ടും വീതി കൊണ്ടും ഈ ടർഫ് എല്ലാ നിരയിലും മുന്നിലാണ്. ഇതിലൊക്കെ ഞാനൊക്കെ കളിക്കുകയാണെങ്കിൽ ഒന്ന് ഓടി കഴിഞ്ഞാൽ പട്ടി കതക്കണ പോലെ കതക്കും, കാരണം അത്ര നീളും വീതിയും ഈ ടർഫുണ്ട്. അപ്പോൾ ഫുട്ബോൾ പ്രേമികളായ നിങ്ങൾ, നല്ലവരായ ആളുകൾ വന്നിട്ട് ഈ ഗ്രൗണ്ടിൽ വന്ന് കളിച്ച് എൻജോയ് ചെയ്യുക മാക്സിമം. ഇപ്പോൾ ഈ ടർഫിൽ സ്മോക്കിംഗ് ഒന്നും പാടില്ല, സ്മോക്കിംഗ് ഏരിയ. ഇവിടെ അഖില കേരള ടൂർണമെൻറ്റൊക്കെ നടത്തുകയാണെങ്കിൽ വലിയ ഗ്രൗണ്ടാണ്. അതേപോലെ ഗാലറി കട്ടാറുള്ള ഇതിനകത്ത് ഒരുപാട് ഇതിനകത്ത് ഒരുപാട് സ്ഥലമുണ്ട്. അപ്പുറത്തെ സൈഡേക്ക് ഗാലറിയൊക്കെ അതിവിശാലമായിട്ട് തന്നെ ഇവിടെ കിട്ടാം. അതുപോലെ ഓഫീസുണ്ട്, നല്ല ഒരു അടിപൊളി ക്ലബ്ബ് പോലെ തോന്നിക്കുന്ന രീതിയിലുള്ളൊരു ഓഫീസുണ്ട്. സ്റ്റാൻഡ് ബൈ ആയിരിക്കുന്നവർക്ക് അവിടെ വന്നിട്ട് കളി കാണാനും നല്ലൊരു LED TV അവിടെ ഉണ്ട്. ഇതാണ് ആ ഓഫീസ് ഏരിയ. ഈ കാണുന്നതാണ് ഓഫീസ്. അതേപോലെ ഇവിടെ പ്രാർത്ഥിക്കാനുള്ള റൂമുണ്ട്, പ്രയർ റൂമുണ്ട്. ഇതാണ് ഓഫീസ്. ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ചെറിയൊരു ക്ലബ്ബ് പോലെ തോന്നിക്കുന്ന ഒരു ഓഫീസാണ്. ഇവിടെ നല്ലൊരു LED TV ഉണ്ട്. അപ്പോൾ കളി കാണാൻ വരുന്നവർക്കും കൂടെ വരുന്ന ആളുകൾക്കും കളിക്കാത്ത ആളുകൾക്കൊക്കെ ഇവിടെ വന്നിട്ട് അപ്പോൾ നടക്കുന്ന ഗെയിം എന്താണെന്ന് വെച്ചാൽ കാണാം. ഫുട്ബോൾ അതേപോലെ ക്രിക്കറ്റൊക്കെ ഇരുന്ന് കാണാം. നല്ലൊരു വെറൈറ്റിയാണ് ഇവിടെ ഞാൻ കണ്ടത്. സ്ഥലം ആരും മറക്കണ്ട, പാലക്കാട് ജില്ലയിൽ പോക്കൂരിനടുത്ത് കോഴിക്കരയാണ് ജാവ സ്പോർട്സ്. അപ്പോൾ ഈ ഒരു ടർഫ് വലുപ്പത്തിൽ മാത്രമല്ല, എല്ലാം കൊണ്ടും പാർക്കിംഗ് ആയാലും ശരി, ഇതാണ് പാർക്കിംഗ് ഏരിയ കാണുന്നത്, പാർക്കിങ്ങിനാണ് ശരി, എന്തിനും നല്ല സൗകര്യമുള്ള ഒരു ഏരിയയാണ്. നല്ലൊരു ആംബിയൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. റോഡ് സൈഡിലാണ് വരുന്നത്, ഒരുപാട് ഉള്ളിലേക്കൊന്നും പോകണ്ട. അപ്പോൾ ഇവിടുത്തെ നിയമാവലികൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കോവിഡ് കാരണം അതിൻ്റെ ചെറിയൊരു പ്രോട്ടോകോൾ എഴുതിയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇവിടുത്തെ നിയമാവലികളാണ്. ഫീസ് അടച്ചതിന് ശേഷം മാത്രം ഗ്രൗണ്ടിൽ പ്രവേശിക്കുക. അതേപോലെ ബുക്കിംഗ് നമ്പറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ അടുത്തുള്ള ആളുകളാണെങ്കിൽ എന്തായാലും ഒരു വട്ടമെങ്കിലും ഗ്രൗണ്ടിൽ വന്നിട്ടൊന്ന് കളിച്ചിട്ട് അവർ വൈബ് ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ടർഫിൻ്റെ ചുറ്റുവട്ടമുള്ള ഈ സ്ഥലം,
ഈ ഒരു സ്പേസ് വളരെ വലുപ്പം കൂടിയ സ്പേസാണ്. ടർഫ് പോലെ തന്നെ ഒരുപാട് സ്ഥലമുണ്ട് ഈ ഗ്രൗണ്ടിൽ. എന്തിനും പാർക്കിങ്ങിനായാലും ശരി, എന്തിനും നല്ല സ്ഥലമുണ്ട്. പിന്നെ ഇവിടെ ഒരുപാട് വേറെ പ്ലാനൊക്കെ ഉണ്ട് ഇതിൻ്റെ ഓണർമാർക്ക്. ഇവിടെ സ്വിമ്മിങ് പൂള്, അതേപോലെ ഷട്ടിൽ കോർട്ട്, അങ്ങനെയെല്ലാം ഒരുപാട് പദ്ധതികൾ ഇനിയും വരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ടർഫ് മാത്രം ഓപ്പൺ ആക്കിയിട്ടുള്ളെങ്കിലും ഇനി ഒരുപാട് പദ്ധതികളോട് വരുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ടൂർണമെൻറ്റൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ടൈമിൽ അഖിലേന്ത്യ അഖില കേരള മത്സരങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതേപോലെ നല്ല നല്ല ടർഫുകളിലാവും ഇനി കളി ഉണ്ടാവുക. പണ്ടൊക്കെ നടന്നത് പോലെ പാടത്ത് അങ്ങനെയൊന്നും ഇനി കളി ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഇതേപോലെ നമുക്ക് ഗൾഫിലൊക്കെ കാണുന്ന പോലെ നല്ല നല്ല ടർഫിൽ, വലുപ്പം കൂടി ടർഫിലാവും കളികളൊക്കെ നടക്കുക, ടൂർണമെൻറ്റും കാര്യങ്ങളൊക്കെ. ഇപ്പോൾ കോഴിക്കര റോഡ് സൈഡിലാണ് ഈ ടർഫ് ഉള്ളത്. രണ്ട് കവാടങ്ങളുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കോഴിക്കരയിലെ ഈ ഏറ്റവും വലിയ ടർഫിൻ്റെ വീഡിയോ ഞാനിവിടെ നിർത്തുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ ഒരിക്കൽ കൂടി ഒരു വട്ടമെങ്കിലും വന്നിട്ടൊന്ന് കളിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുക. ഓക്കെ.